ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അഫൈസ് മാജിക് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സീഡ് കോൺ സൂപ്പാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ്. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതേപോലെ തന്നെ ചിക്കൻ സൂപ്പ് നിങ്ങൾ പല രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും, പക്ഷേ സീഡ് കോൺ ഉപയോഗിച്ചിട്ട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി അതേപോലെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക. ചെറിയ സാധാരണ സൂപ്പിൽ നിന്നും ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്ക് എനേബിൾ ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചിക്കൻ ആവശ്യമില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു കുറച്ചൊക്കെ കുറയ്ക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു 3-4 കപ്പ് വെള്ളമൊക്കെ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഈ ചിക്കൻ വേവിച്ച വെള്ളം, അതായത് ചിക്കൻ്റെ സ്റ്റോക്കും ചിക്കൻ പീസസും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, വേർതിരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഈ ചിക്കൻ സ്റ്റോക്കും ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള ആ പീസസൊക്കെ നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ഷ്രെഡ് ചെയ്തിട്ടെടുക്കണം. അതായത് കൈകൊണ്ട് ഒന്ന് ചെറുതായിട്ട് പിച്ചി പിച്ചി ആ ഒരു എല്ലിൻ്റെ പീസസൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ചിക്കൻ പീസസ് മാത്രമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസസാക്കിയിട്ട് ഷ്രെഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതൊരു ഭാഗത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ആദ്യം തന്നെ നമുക്കൊരു 2 സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഈ മെൽട്ട് ചെയ്ത ബട്ടറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, അതിലേക്ക് ഇനി സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ബട്ടർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മൈദ സോട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്നും എല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത് കുറവാണ് ഇതിലേക്ക്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ കുറച്ച് കൂടിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നമ്മൾ മാഗി ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ വാങ്ങാൻ കിട്ടുന്നത്, അതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2-3 കപ്പ് നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് മാഗി ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കുന്ന മാഗി ക്യൂബ് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ എല്ലാ ഷോപ്പിലും ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ക്യൂബാണ് വരുന്നത്. ഈ 2 ക്യൂബ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ചിക്കൻ വേവിക്കുന്ന സമയത്തും ആ ആഡ് ചെയ്യുന്ന ഉപ്പ് മാത്രമേ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ ഒരു സ്റ്റോക്കിലുള്ള ഉപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഇതുകൂടി ശ്രദ്ധിച്ചിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഡിസോൾവ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ച് അളവിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ചിക്കൻ വേവിച്ച ആ ഒരു സ്റ്റോക്ക് തന്നെ മതിയാവും. ഞാനിപ്പോൾ അത് കൂടിയ എമൗണ്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുറച്ച് സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഈ ഒരു മാഗി ക്യൂബ് കൂടി ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇത് ഈ രീതിയിൽ ക്രീം സ്റ്റൈല് സ്വീറ്റ് കോൺ, ഇങ്ങനെ നമുക്ക് കാനിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പകുതി ഒന്ന് നല്ല മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതിന് ശേഷം ആഡ് ചെയ്യുക. കുറച്ച് അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള കേണൽസ് ആയിട്ടും ആഡ് ചെയ്യുക.
പക്ഷേ ഇത് ഇങ്ങനെ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്വീറ്റ് കോണിൻ്റെ ചിക്കൻ ഈ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിങ്ങനെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ്. 90 rupees ഈ ഒരു ക്യാനിന് റേറ്റ് വരുന്നത്. ഈ ഒരു ടിന്നിന് 90 rupees. അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്രീം സ്റ്റൈൽ സ്വീറ്റ് കോണാണ്. കുറച്ച് സ്വീറ്റ് കോണിൻ്റെ പീസസ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു ക്രീമി ആയിട്ടാണ് ഉണ്ടാവുക. ഇത് ഞാൻ ഏകദേശം ഫുള്ള് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇത് പകുതി സ്റ്റോക്കൊന്നും ചേർക്കാതെ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ പകുതി ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഏകദേശം ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു ക്രീമി ആയിട്ടുള്ള സ്വീറ്റ് കോണാണ്. അപ്പോൾ മറ്റേത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിയിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സായി കഴിയുന്ന സമയത്ത് നമുക്കിനി നേരത്തെ നമ്മൾ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഷ്രെഡ് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചിക്കൻ ഇത് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അളവൊക്കെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് എഗ്ഗ് വൈറ്റ്സ് ആണ്. അപ്പോൾ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു 5 എഗ്ഗിൻ്റെ വൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് വേണം ഇത് ചെയ്യാൻ. ഈ രീതിയിൽ ഒന്ന് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് എഗ്ഗ് വൈറ്റ്സ് ഇതിലേക്ക് വീഴുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വീഴുമ്പോൾ നമുക്കത് നല്ലൊരു നന്നായിട്ട് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ എഗ് വൈറ്റ്സ് ഒക്കെ നന്നായിട്ട് കട്ടായിട്ട് കിടക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വിട്ട് 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 നല്ല ഡ്രോപ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട്, അതായത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുന്ന സമയത്ത് വേണം ഈ രീതിയിൽ എഗ് വൈറ്റ്സ് ഈ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് കിട്ടും. ഇനി നമുക്ക് സൂപ്പിൻ്റെ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം നോർമൽ ടെമ്പറേച്ചർ വാട്ടർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 teaspoon കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് ഡയറക്റ്റ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, പകരം ഈ രീതിയിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് കട്ടയില്ലാതെ ഇങ്ങനെ കലക്കിയതിന് ശേഷം നന്നാക്കി മിക്സാക്കി കൊടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കോൺഫ്ലോറിൻ്റെ അളവ് വല്ലാതെ കൂടിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല സൂപ്പിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ചൂടാറുന്ന സമയത്ത് സൂപ്പ് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അതുകൊണ്ട് 3 teaspoon മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ബോയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ തിളയ്ക്കുന്നതിനനുസരിച്ച് ചൂടായി വരുമ്പോൾ ഇത് കുറച്ചൊരു ഒന്ന് കുറുകിയിട്ട് ഒന്ന് കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്കിനി ഇതിലേക്ക് 1/2 cup പാല് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അധികം സൂപ്പിൽ എല്ലാവരും ആഡ് ചെയ്യാറില്ല, പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 1/2 cup അധികം ഒന്നും വേണ്ട. ഒരു ഇത് ഞാൻ കൂടിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് 1/2 cup ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിൻ്റെ പകുതിയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1/2 cup മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സൂപ്പ് ഇങ്ങനെ വാങ്ങി വെക്കുന്നതിന് കുറച്ച് മുമ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി മിക്സാക്കി കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് തിളച്ച് വരുമ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പാണ്, ഇതിൽ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയനൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ ചിക്കനും സ്വീറ്റ് കോണും മാത്രം വെച്ചിട്ടുള്ള സൂപ്പാണ്. നല്ല ഇത് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്രീം സ്റ്റൈൽ സ്വീറ്റ് കോൺ വാങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യുമ്പോഴാണ് സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് കുറച്ച് കഴിഞ്ഞ് തണുക്കുന്ന സമയത്തും തിക്കായി വരും. അപ്പോഴും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി.
അപ്പോൾ സൂപ്പ് ചൂടോട് കൂടിയിട്ട് ഈ രീതിയിൽ കുറച്ച് പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചില്ലി സോസോ ടൊമാറ്റോ സോസൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചാലും വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്ന എല്ലാവർക്കും, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.